നമുക്ക് മാർവലിൻ്റെയും ഡി സിൻ്റെയും ആനിമീസിൻ്റെയും കുറച്ച് അപ്ഡേറ്റ്സ് നോക്കാം. ഇത് ഞാൻ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇത് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. ആഴ്ചയിൽ ഒന്നൊക്കെ വെച്ച് ഈ അപ്ഡേറ്റ്സ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമുക്ക് മാർവലിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. ഇപ്പം നമ്മുടെ ബ്ലാക്ക് പാന്തർ വക്കാണ്ട ഫോർ എവറിൻ്റെ കുറേ ക്യാരക്ടർ പോസ്റ്റേഴ്സ് അവർ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണത്. ഒരു സിനിമയാകുമ്പം ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഒക്കെ വേണമല്ലോ. പിന്നെ ഞാൻ ഈ അപ്ഡേറ്റ്സിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മൂവീസ് കുറേ വൈകുന്നു മാർവലിൻ്റെ. ഇപ്പം ചില മൂവീസിൻ്റെ ഒക്കെ റിലീസ് ഡേറ്റ് അവർ പുറത്തു വിട്ടിട്ടുണ്ട്. നമ്മുടെ ബ്ലേഡ് പടം ഒക്കെ ഒരു വർഷം വൈകിരിക്കുകയാണ്. 11/3/2023 ഇറങ്ങേണ്ടത് ഇപ്പോൾ 9/6/2024 നീട്ടി വെച്ച്. നമ്മുടെ ഡെഡ്പൂള്, ഫണ്ടാസ്റ്റിക് ഫോർ, അതുപോലെ നമ്മുടെ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് എല്ലാം തന്നെ നല്ലോണം ഡിലേ ആയിരിക്കുകയാണ് ഇപ്പോൾ. എത്ര വൈകിയാലും മാർവൽ ആയതുകൊണ്ട് ഒരു പ്രതീക്ഷയുണ്ട്. അത് മുടിപ്പിക്കുന്ന രീതിയിൽ ഷിയൾക്കും വന്നു. എന്തൊക്കെ ആവും എന്തോ. സീക്രട്ട് വാർസ് ഒക്കെ ഭയങ്കര നല്ല പ്രൊജക്ട്സ് ആണ്. അതൊന്ന് അലമ്പാക്കാതിരുന്നാൽ മതിയായിരുന്നു. പിന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീം ചെയ്യാൻ വേണ്ടിയിട്ട് ആർമർ വാർസ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഡെവലപ്മെന്റിലുണ്ടായിരുന്നു. അതിപ്പോൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. മീൻസ് ക്യാൻസൽ അല്ല, അത് സീരീസിൽ നിന്ന് മാറ്റിയിട്ട് അതൊരു മൂവി ആക്കാൻ വേണ്ടി പോവാണ്. ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് തിയേറ്ററിൽ കാണാൻ പാകത്തിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന്. അതുകൊണ്ടാണ് ഇത് സീരീസിൽ നിന്ന് മാറ്റിയിട്ട് സിനിമ ആക്കിയിട്ടുള്ളതെന്ന്. പക്ഷേ ഏത് കൂട്ടത്തിലെ നെഗറ്റീവ് ഓളീസ് ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ കുറച്ചുപേർ പറയുന്നത് ഇത് സീരീസ് ആക്കാൻ പാകത്തിനുള്ള കഥയൊന്നുമില്ല, ഇത് അങ്ങനെ വലിയ കഥയൊന്നും അല്ല, അതുകൊണ്ട് പെട്ടെന്ന് ഒരു സിനിമ ആക്കിയിട്ട് അങ്ങ് തീർക്കുക എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും വരട്ടെ, വന്നു കഴിഞ്ഞിട്ടല്ലേ ബാക്കി. ഈ വർഷത്തെ നമ്മുടെ മാർവലിന്റെ വേർസ്റ്റ് സീരീസ് ആയിട്ടുള്ള ഷീഹൾക്കിന് പാർട്ട് 2 ഉണ്ടാവുന്നു. മീൻസ് സീസൺ 2 ഉണ്ടാവുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്തോ, അലമ്പാണ് സാധനം. ഒന്നാതെ ഏറ്റവും കിടിലം സീരീസ് ആയിട്ടുള്ള മൂൺ നൈറ്റിന്റെ സീസൺ 2 ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. എന്തായാലും ഷീഹൾക്കിന്റെ സീസൺ 2 ആണെങ്കിൽ ഈ അടുത്തൊന്നും പ്രതീക്ഷിക്കേണ്ട, അതൊരു നല്ല കാര്യമാണ്. പിന്നെ നമ്മുടെ ബ്ലാക്ക് പാന്തർ വക്കാണ്ട ഫോർ എവർ നമ്മുടെ മാർവൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള മൂവീസിൽ സെക്കൻഡ് മോസ്റ്റ് ഡ്യൂറേഷൻ ഉള്ള പടമായിട്ട് മാറിയിരിക്കുകയാണ്. 2.5 മണിക്കൂറാണ് അതിന്റെ ഡ്യൂറേഷൻ ആയിട്ട് വരുന്നത്. എന്തായാലും അതിന്റെ ട്രെയിലറൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഭയങ്കര ഹൈപ്ഡ് ആണ് അതിന് വേണ്ടിയിട്ട്. നിങ്ങൾ ആരൊക്കെയാണ് ഹൈപ്ഡ് ആയിട്ടിരിക്കുന്നതെന്ന് ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. പിന്നെ നമ്മുടെ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് എന്ന് പറയുന്ന വലിയ പ്രൊജക്ടിന്റെ റൈറ്റേഴ്സിനെ കൺഫേം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ലോക്കി സീരീസും മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്സും ഒക്കെ എഴുതിയിട്ടുള്ള മൈക്കിൾ വാൾഡറാണ് ഇതിനും സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത്. ലോക്കി മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് ഒക്കെ കൊള്ളാമെന്നേ പറയാനുള്ളൂ സ്ക്രിപ്റ്റിന്റെ ബേസിസിൽ. ഇതൊരു വലിയ പ്രൊജക്റ്റ് ആണ്, അതുകൊണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യും നമുക്ക് കണ്ടുതന്നെ അറിയാം. അങ്ങനെ ഇതോടുകൂടി മാർവലിന്റെ അപ്ഡേറ്റ്സ് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഡിസിയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ബ്ലാക്ക് ആദം. IMDB റേറ്റിംഗ് 7.3 ആണ് ഇപ്പൊ നമ്മുടെ ബ്ലാക്ക് ആദത്തിനുള്ളത്. ഞാൻ ഇതുവരെ ബ്ലാക്ക് ആദം കണ്ടില്ല, അതുകൊണ്ട് ബ്ലാക്ക് ആദത്തിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും പോയില്ല. ആരുടെയും റിവ്യൂസും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും പടം കലക്കിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം, അത് വേറെ കാര്യവും. ഞാൻ എന്തായാലും പോയി കഴിയുമ്പോൾ എൻ്റെ ഒരു ഫ്രാങ്ക് ആയിട്ടുള്ള ഒപ്പീനിയൻ എന്തായാലും പറയുന്നുണ്ടാവും. അങ്ങനെ അധികം ന്യൂസ് ഒന്നും ഇല്ല നമ്മുടെ ഡിസിന്റെ ഭാഗത്തു നിന്ന്. ഇനി നമുക്ക് ആനിമീന്റെ ഭാഗത്തേക്ക് നോക്കാം. നമ്മുടെ ചെയിൻസോ മാന്റെ സെക്കൻഡ് എപ്പിസോഡ് ഇപ്പൊ റിലീസ് ആയിരിക്കുകയാണ്. ഒരു ആനിമി ആരാധകൻ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സാധനം തന്നെയാണ് ഈ ചെയിൻസോ മാൻ. എനിക്ക് എന്തായാലും ചെയിൻസോ മാൻ നല്ലോണം തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ആരൊക്കെ കണ്ടിട്ടുണ്ട്, കണ്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. പിന്നെ നമ്മുടെ ചെയിൻസോ മാന്റെ എപ്പിസോഡ് 3 26 ആയിരിക്കും വരുന്നുണ്ടാവുക. ആദ്യം മുതൽ ഒരു സീരീസ് കാണാൻ തുടങ്ങിയുള്ള അവസ്ഥ ഇതാണ്. ഇങ്ങനെ മുഷിഞ്ഞ് കാത്തിരിക്കണം അടുത്ത എപ്പിസോഡിന് വേണ്ടി. പിന്നെ നമ്മുടെ യഗുസായിട്ട് ബേബി സിറ്റിംഗ് എന്ന് പറയുന്ന സീരീസിന് ഇംഗ്ലീഷ് ഡബ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എല്ലാവരും പോയി കാണാൻ, ഇംഗ്ലീഷ് ഡബ് ഇപ്പോൾ വന്നിട്ടുണ്ട്. കോമഡിയാണ് ഇങ്ങനെ കണ്ടിരിക്കുക. പിന്നെ നെറ്റ്ഫ്ലിക്സിൽ കൂടെ റിലീസ് ചെയ്തിട്ടുള്ള ഒരു ആനിമി ആയിരുന്നു നമ്മുടെ സൈബർ പങ്ക് എന്ന് പറഞ്ഞിട്ട്. ആ സാനായിട്ട് കയറിപ്പോയി. ആനിമി ആരാധകർക്കും ആനിമി ഇഷ്ടമില്ലാത്തവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു സീരീസ് ആയിരുന്നു നമ്മുടെ സൈബർ പങ്ക്. അതൊരു വീഡിയോ ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരു സാധനമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഗെയിം ഒരുപാട് കയറിപ്പോയി. ഒത്തിരി ഡൗൺലോഡ്സ് ഒക്കെ ആ വീഡിയോ ഗെയിമിന് ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഒത്തിരി റൂമർ കേട്ടിട്ടുണ്ടായിരുന്നു അതിന് സീസൺ 2 വരുമെന്ന്. ആരാധകരെല്ലാം ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് സീസൺ 2 സംഭവിക്കില്ല എന്നിപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. 10 എപ്പിസോഡ് മാത്രമുള്ള ഒരു കിട്ടില്ല സാധനമാണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പോയി കണ്ടോക്ക്. പിന്നെ നമ്മുടെ ബ്ലൂ ലോക്ക് എന്ന് പറയുന്ന സീരീസിൻ്റെ എപ്പിസോഡ് 3 ഞായറാഴ്ചയാണ് വരാൻ പോകുന്നത്. ആരൊക്കെ എക്സൈറ്റഡ് ആണെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏതായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിനകത്ത് ചില സീൻസ് ഒക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരൊക്കെ കണ്ടു എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേരെ. ഇതോടുകൂടി മാർവൽ DC ആനിമി ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ്സ് എല്ലാം തീർന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം. പിന്നെ ഇത്രയൊക്കെ പറഞ്ഞല്ലേ, ഒന്ന് ഷെയർ ചെയ്തേരെ. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബും കൂടെ ചെയ്തേരെ. കഴിഞ്ഞ ദിവസം ഞാൻ 4K അടിച്ചു. നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് പെട്ടെന്ന് 5K അടിക്കാം. അപ്പോൾ സുലാൻ.